കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഒരു ചെറിയ കവിത ചൊല്ലി ആസ്വദിച്ചു. അപ്പോൾ നമുക്ക് ആ കവിതയൊന്ന് ആദ്യം ചൊല്ലി നോക്കാം. പറഞ്ഞു നോക്കുക വെറുതേ നിങ്ങൾക്കെത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. മലയാളത്തിലെ പ്രശസ്ത കവി പി മധുസൂദനൻ എഴുതിയ മനോഹരമായ ഒരു കവിതയാണിത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രവർത്തനമുണ്ടല്ലോ. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, ഈ കവിത വായിച്ച് അതിന് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന പ്രവർത്തനമാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. നമുക്ക് ഒന്ന് നോക്കാം. ആസ്വാദനക്കുറിപ്പിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. കവി പരിചയം, ഏത് കവിയാണ് കവിത എഴുതിയിരിക്കുന്നത്, അതുപോലെ ആശയം, കവിതയിലെ പ്രധാന ആശയം എന്താണ്. അടുത്തത് ഇഷ്ടഭാഗം, അടുത്തത് ശബ്ദഭംഗി, താളഭംഗി ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കണം. പിന്നെ കവിതയെക്കുറിച്ച് നമ്മളുടെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് ഒന്ന് തയ്യാറാക്കി നോക്കാം. പി മധുസൂദനൻ്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണിവ. പ്രകൃതിയെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം അറിയാമെന്ന് അന്വേഷിക്കുകയാണിവിടെ. ഒടുവിൽ അറിയാൻ ഒരുപാട് ബാക്കിയുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. പ്രകൃതിയോട് അടുത്ത് ജീവിക്കാതെ അകന്ന് ജീവിക്കുന്നവരാണ് പലരുമെന്ന് കണ്ടെത്തുന്നു. ത്ര എന്ന അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതിൻ്റെ ഭംഗി കവിതയ്ക്കുണ്ട്. അതുപോലെ പാട്ടറിയാം, തണലറിയാം, കുളിരറിയാം, രുചിയറിയാം, ഇങ്ങനെ ശബ്ദഭംഗിയുള്ള പദങ്ങളും ഈ കവിതയിലുണ്ട്. ധാരാളം ചോദ്യങ്ങൾ കവിതയിൽ കടന്നു വരുന്നുണ്ട്. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി എന്ന വരികളാണ് ഈ കവിതയിൽ എനിക്കേറെ ഇഷ്ടമായത്. കാരണം ഇനിയും ഒത്തിരി അറിയുവാനും പഠിക്കുവാനും ഉണ്ടെന്ന് മനസ്സിലായി. വളരെ ലളിതമായ വാക്കുകളിൽ വലിയ ആശയമാണ് ഈ കവിതയിലൂടെ കവി നമ്മോട് പറയുന്നത്. നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് കൂടുതൽ വിപുലമായി എഴുതാവുന്നതാണ്. തുടർന്ന് നാം പ്രശസ്തരായ പക്ഷി നിരീക്ഷകരായ ശ്രീ ഇന്ദുചൂടൻ, ഡോക്ടർ സലിം അലി എന്നിവരെ കുറിച്ച് പരിചയപ്പെട്ടു. അവരുടെ ഏതാനും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും വരുന്ന പക്ഷികളെ നിരീക്ഷിച്ച് അവയുടെ പ്രത്യേകതകൾ കുറിപ്പായി തയ്യാറാക്കാനാണ്. അത് ഒറ്റ ദിവസം കൊണ്ടല്ല ചെയ്യേണ്ടത്, കുറേ ദിവസമെടുത്ത് പക്ഷികളെ നന്നായി നിരീക്ഷിച്ച് അതിൻ്റെ പ്രത്യേകത എഴുതാനാണ്. അപ്പോൾ ഇവിടെ ഒരു പക്ഷിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു മാതൃകയ്ക്ക് വേണ്ടിയിട്ട്. അതുകൂടി ഒന്ന് പരിചയപ്പെടുത്താം. മരം കൊത്തി. മരത്തടിയിൽ കൊക്കുകൊണ്ട് തുരുതുരെ കൊത്തി ശബ്ദമുണ്ടാക്കുന്ന പക്ഷിയാണ് മരം കൊത്തി. പലതരം മരം കൊത്തികളുണ്ട്. മിക്കതിനും തലയിൽ ശിഖുണ്ട്. നല്ല ബലവും മൂർച്ചയുള്ളതുമാണ് ഇവയുടെ നഖങ്ങൾ. മരത്തിൽ ബലമായി പിടിച്ചിരിക്കുന്നതിന് ഈ നഖങ്ങൾ സഹായിക്കുന്നു. വാലിലെ കൂർത്തതും പരുക്കനുമായ തൂവലുകൾ മരത്തിൽ ഇരിക്കുന്നതിന് കൂടുതൽ ഉറപ്പ് നൽകുന്നു. ഉറുമ്പാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം. ഇനിയും കൂടുതൽ വിവരങ്ങൾ മരം കൊത്തിയെക്കുറിച്ചുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവികളെ നിരീക്ഷിച്ച് അവയെക്കുറിച്ചെല്ലാം വിശദമായ കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത പ്രവർത്തനം പച്ചോല കൊണ്ട് ഒരു തത്തയെ ഉണ്ടാക്കാനായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രവർത്തനമാണിത്. നമ്മൾ ക്ലാസ്സിൽ വിശദമായി എങ്ങനെയാണ് തത്ത ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെട്ടു. അത് നമുക്ക് ഒന്നുകൂടി കണ്ടു നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം രണ്ട് പച്ച ഓല എടുക്കുകയാണ് വേണ്ടത്. അതിൽ ഒരു കഷണം എടുക്കുക. എന്നിട്ട് ഈ രീതിയിൽ അതിനെ മടക്കുക. കണ്ടുവല്ലോ. ഇനി മറ്റേ കഷണം എടുത്ത് ഇതുപോലെ ചുറ്റുക. ഇനി പൊങ്ങി നിൽക്കുന്ന ആ വാൽ ഭാഗം തലയുടെ അകത്തുകൂടി കയറ്റി ഇറക്കുക. അപ്പൊ നല്ലൊരു കുരുക്ക് പോലെ വന്നു. കണ്ടല്ലോ. ഇനി അത് മെല്ലെ വലിച്ചെടുക്കുക. ഒരുപാട് ശക്തിയിൽ വലിക്കരുത്. വലിക്കുമ്പോൾ ഓല കീറിപ്പോവാൻ സാധ്യതയുണ്ട്.
വലിച്ച് ഇപ്പോൾ ദണ്ഡക്കിളിയുടെ ഒരു ഷേപ്പായല്ലോ. ഇനി അതിൻ്റെ കണ്ടു വയറുവശത്ത് ഒരു ചെറിയ ഹോള്, നമ്മുടെ പിന്നോ മുട്ടുസൂചി എന്തെങ്കിലും ഉപയോഗിച്ച് ഹോളിടുക. എന്നിട്ട് ആ ഹോളിലൂടെ അതിൻ്റെ ഒരു വശം കയറ്റി ഒരുമിച്ചാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് അകന്നു പോകും, അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. മറുവശവും അതുപോലെ തന്നെ നമുക്ക് ഒരു മുട്ടുസൂചി ഉപയോഗിച്ച് ഒരു ചെറിയ ഹോളുണ്ടാക്കി അതിനകത്തേക്ക് കയറ്റാം. ഓക്കെ, ഇപ്പോൾ രണ്ട് വശവും കണ്ടു ഒരുപോലെ വാൽവശവും തലവശവുമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കത്തിക ഉപയോഗിച്ച് അതിൻ്റെ തലവശം ചുണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് വെട്ടിയെടുക്കാം. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. നോക്കുക, ഇപ്പോൾ പക്ഷിയുടെ തലവശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ വാൽ ആണ് അത് ഇതുപോലെ ചെറുതായി കീറിയെടുക്കുക. അപ്പോൾ നല്ല ഒരു പക്ഷിയായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇന്നത്തെ മലയാളം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും പ്രവർത്തനങ്ങളാണ് ചെയ്യുവാനുള്ളത്. പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.